വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഞാന് സുഖമായിട്ടിരിക്കണു. നമ്മള് മലയാളീസ് ഒരുപാട് സ്നാക്സുകൾ ട്രൈ ചെയ്ത് നോക്കിയാലും നമ്മുടെ നാടൻ പലഹാരത്തിലോട്ട് നമ്മൾ തിരിച്ചെത്തും. അതുപോലെ ഒരു നാടൻ പലഹാരമാണ് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കണത്. പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കണത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. 1 കിലോ പഴമാണ് നമ്മൾ പഴംപൊരിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണ്, അപ്പം അത് കാരണം കൊണ്ട് പകുതി മുറിച്ചിട്ട് 4 കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. 200 ഗ്രാം മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒറ്റ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനാവശ്യത്തിന് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും, എന്നാലും മാവിന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുക. അപ്പോൾ അതിനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപ്പാണ്. കുറച്ച് ഉപ്പ് ചേർക്കണം, അപ്പോഴാണ് നമ്മുടെ മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ മാവിന് ഒരു ചെറിയ മൈദയുടെ ചെറിയൊരു കനപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും ആവശ്യം വെള്ളമാണെങ്കിൽ മാത്രം ആഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ബാറ്ററി നല്ലോണം ലൂസായി പോവും, പഴംപൊരിമീ കോട്ടിങ് വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബാറ്ററിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കൂടി കുറവുണ്ട്, അത് കാരണം നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ബാറ്ററിയിലെ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ബാറ്ററി നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് കട്ടിയിൽ വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കി എടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ പഴംപൊരിമ നല്ല പോലെ കോട്ട് ചെയ്ത് വരിക. കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിയിലെ കോട്ടിങ് ഇതിനുണ്ടായിരിക്കില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് കോട്ടിങ് നല്ല കട്ടിയായിരിക്കും. മൈദ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ചെറിയൊരു കോട്ടിങ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം, അത് കാരണം കൊണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിനും അതാണ് നല്ലത്. അത് കാരണം കൊണ്ട് ചെറിയൊരു കോട്ടിങ് ഉണ്ടാക്കിയെടുക്കണുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ മണത്തിനും നല്ല ടേസ്റ്റിനൊക്കെ ഏലക്കാപ്പൊടി നല്ലതാണ്. ഏലക്കാപ്പൊടി പൊടിക്കാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും ഏലക്കായും കൂട്ടി അത് മിക്സിയിലടിക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ, നമുക്ക് ഏലക്കാപ്പൊടി റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പഴംപൊരി നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന പാത്രം, നമ്മൾ വീട്ടിൽ ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്ന ആ പാത്രം നമ്മൾ വെക്കുകയാണ്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഓയിൽ നമുക്ക് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ബാറ്ററിൽ മുക്കിയ പഴം നമ്മൾ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പഴം കോട്ട് ചെയ്തെടുക്കുന്നത്. സ്പൂൺ ഉപയോഗിച്ച് കോട്ട് ചെയ്തെടുക്കായാലും നല്ലതാണ്. ഓയിലിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ പഴംപൊരി നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളെങ്കിൽ നമ്മൾ എണ്ണം കുറയ്ക്കണം ഇട്ട് കൊടുക്കണേൻ്റെ. ഞങ്ങൾ ഓയിൽ ഒരുപാട് ഒഴിച്ചിട്ടില്ല, അത് കാരണം കൊണ്ട് ഒരു 3 എണ്ണം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ പഴംപൊരിയുടെ ഒരു ഭാഗം ആവശ്യത്തിന് മുരിഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്കിത് മറച്ചിട്ട് വേവിക്കാം. ഇപ്പം നല്ല യെല്ലോ കളറായിട്ട് നമ്മുടെ പഴംപൊരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ആവശ്യത്തിന് നമ്മുടെ പഴംപൊരി വെന്ത് കഴിഞ്ഞു. പഴംപൊരി നമുക്ക് വലുതും ചെറുതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ ചെറിയൊരു പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പഴം കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പഴംപൊരി ഏകദേശം ഫിനിഷായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ മറന്നു പോയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.